ഹലോ, അസ്സലാം വലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം. നല്ലൊരു സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് ഒരു കോഴിക്കോടൻ പലഹാരമാണ്. ഇതെല്ലാ വീടുകളിലും ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി വെക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു കപ്പ് പൊടി അരിപ്പൊടിയാണ്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതേപോലെ കരിഞ്ജീരകമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂണോ, നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ കരിഞ്ജീരകവും 1/2 സ്പൂൺ എള്ളുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 3 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴം കയ്യിലുള്ളവർക്ക് ചെറിയ പഴം ചേർത്ത് കൊടുക്കാം. ഇനി നേന്ത്രപ്പഴമാണെങ്കിൽ നേന്ത്രപ്പഴവും ചേർത്ത് കൊടുക്കാം. 1 നേന്ത്രപ്പഴവും 1 ചെറിയ പഴവും അങ്ങനെയും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 കഷ്ണം നേന്ത്രപ്പഴം 2 ചെറിയ പഴം അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് വാട്ടിയെടുക്കാം. ഈ മാവ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി 1 കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം തിള വരുമ്പോൾ ഇതിലേക്ക് ഒരു കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് പഴം നല്ല മധുരമുള്ള പഴം ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ചെറിയ പഴം ചെറുതായി കനം കുറച്ച് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമ്മുടെ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അധികം വേവേണ്ടി ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടി ചേർക്കുക, ഒന്ന് മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ഇതൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പത്തിരിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ നന്നായി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം തൊട്ട് നന്നായി കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്ത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. കുറേശ്ശെ മാവ് എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാതിന് ശേഷം ചെറിയ 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 ബോൾസാക്കി കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയെടുത്താൽ മതി. ഇത് കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ തന്നെ അത് ശരിയാക്കി തന്നോളൂ. അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇനി എല്ലാ ബോൾസും ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് ഈ മാവ്. പെട്ടെന്ന് തന്നെ ഇത് ബോൾസാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ എല്ലാ ബോൾസും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നോക്കാം. ഞാനതൊരു ഇരുമ്പ് ചേൻചട്ടി ആവശ്യത്തിനുള്ള ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറേശ്ശെ ബോൾസ് ചേർത്ത് കൊടുക്കാം.
പകുതി ബോൾസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ച് എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. ഇത് ഫ്രൈ ചെയ്തെടുത്താലും ഇതിൽ ഒഴിച്ച എണ്ണ അതേപോലെ തന്നെ ഇതിലുണ്ടാവും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മുടെ ബോൾസൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്നൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള മെരിഞ്ഞിട്ടുള്ളൊരു സ്നാക്സാണിത്. കുറേ ദിവസം കേടാകാതെ നമുക്കിത് ബോട്ടിലൊക്കെ ഇട്ട് വെക്കുകയാണ്, കുറേ ദിവസം കേടാകാതിരിക്കുന്നൊരു സ്നാക്സ് കൂടിയാണ്. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കോരിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്ത ബാച്ച് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പിയാണിത്, നല്ല മുരിഞ്ഞ. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, തീ കൂട്ടി വെച്ചാൽ ഇതിൽ മധുരം ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കളറ് മാറിപ്പോവും, ഉള്ളു വേവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക, അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇത് കോരിയെടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോഴിക്കോടൻ പലഹാരം. ഇതിന് പേര് എന്താ, ചുക്കപ്പന്നോ അല്ലെങ്കിൽ പഴംബോൾസ് എന്നോ കരിഞ്ചീരകപ്പ് എന്നൊക്കെ പറയാം. പല സ്ഥലത്തും പല പേരാണ് ഇതിന് പറയുക. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.